ഇന്ത്യൻ വോളിബോളിൽ പ്രൊഫഷണലിസവുമായി എത്തുന്ന പ്രോ വോളി ലീഗിലേക്കുള്ള കളിക്കാരുടെ ലേലം നാളെ ദില്ലിയിൽ നടക്കും. ദേശീയ തലത്തിൽ മികവ് പുലർത്തുന്ന കേരളത്തിലെ പല പ്രമുഖ താരങ്ങളെയും ലേലപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് രണ്ട് ടീമുകൾ ഉൾപ്പെടെ 6 ടീമുകളാണ് പ്രോ വോളി ലീഗിലുള്ളത്. ഈ ടീമുകളിലേക്കായി 115 താരങ്ങൾ ലേലപ്പട്ടികയിലുണ്ട്. കേരളത്തിൽ നിന്ന് 12 താരങ്ങളാണ് പട്ടികയിലുള്ളത്. കേരളത്തിൽ നിന്നുള്ള പല മികച്ച താരങ്ങളെയും ലേലപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെന്നാണ് ആക്ഷേപം. ഫെഡറേഷൻ കപ്പ് നേടിയ കേരള ടീമിലെ മികച്ച താരങ്ങളായ ഷോൺ ടി ജോൺ, അബ്ദുൾ റഹീം എന്നിവരുൾപ്പെടെ മികച്ച ഫോമിലുള്ള പലരും ലേലപ്പട്ടികയിലില്ല. പരിചയസമ്പന്നരായ മുൻ ദേശീയ ക്യാപ്റ്റൻ രതീഷ്, കെ ജി രാഗേഷ് തുടങ്ങിയവർക്കും അവസരം കിട്ടിയിട്ടില്ല. പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 12 പ്ലെയേഴ്സിന് മാത്രമേ പ്രോ വോളിക്ക് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഒരു 16-18 പ്ലെയേഴ്സിനെങ്കിലും യോഗ്യതയുള്ള പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് ഇന്ത്യൻ വോളിബോളിൻ്റെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഒരു സംസ്ഥാന നിലയിൽ കേരളത്തിൻ്റെ പ്ലെയേഴ്സിനെ പരിഗണിക്കേണ്ടതായിരുന്നു. BPCL നിന്ന് 7 താരങ്ങൾ ലേലപ്പട്ടികയിലുണ്ട്. എന്നാൽ KSEB, കേരള പോലീസ്, കസ്റ്റംസ് ടീമുകളിലെ മികച്ച താരങ്ങളെയൊന്നും ഇത്തവണ ലേലത്തിന് പരിഗണിച്ചിട്ടില്ല. ഏറെ വോളിബോൾ പ്രേമികളുള്ള കോഴിക്കോട് മത്സരവേദി ഒരുക്കാത്തതിലും വിമർശനം ഉയർന്നിട്ടുണ്ട്. കൊച്ചി, ചെന്നൈ എന്നീ നഗരങ്ങളിലായി ഫെബ്രുവരി ആദ്യവാരം ലീഗ് തുടങ്ങും. സിയ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.